あんな、ഒരു പെസഹ ദിനമായിരുന്നു. ഈശോ തൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരുമായി സഹിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ചുകൂടി. അവിടുന്ന് അത്താഴത്തിൻ്റെ സമയത്ത് അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ വീഞ്ഞിരുന്ന കാസായമെടുത്ത് ആശീർവദിച്ച് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തമാകുന്നു. ഈശോ തൻ്റെ അന്ത്യ പെസഹാ ദിനത്തിൽ അന്ത്യ അത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പെസഹാ വ്യാഴാഴ്ച നമ്മൾ അനുസ്മരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ് ഇത്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട്, നമ്മുടെ പാപമോചനത്തിനായിട്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറയുകയുണ്ടായി, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ ആഹ്വാനത്തിലൂടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് പൗരോഹിത്യമെന്ന കൂദാശ നൽകുകയാണ് ചെയ്തത്. അധികാരത്തിൻ്റെ ഗർവ് കാണിക്കലല്ല, പ്രത്യുത സേവനത്തിന് മാതൃക നൽകുകയാണ് ക്രിസ്തു ശിഷ്യൻ്റെ ചുമതല എന്ന് അവിടുന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. ഈ പെസഹാ ദിനത്തിൽ നമുക്ക് ഈ മൂന്ന് രഹസ്യങ്ങളെ സ്വന്തമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം. രണ്ടാമതായിട്ട് ഈ വിശുദ്ധ കുർബാന നമുക്കായി എന്നും അർപ്പിച്ചു നൽകുന്ന പൗരോഹിത്യത്തെ നമുക്ക് ആദരിക്കാം. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിട്ട് പരസ്പര സേവനത്തെ നമുക്ക് മാറ്റാം. ഈ സുദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.